ാണ് ഈ ഒരു സീസണിൽ ഏറ്റവും അധികം കാത്തിരുന്നൊരു മാച്ചാണിത്. എന്തായാലും ചില വൈരികളാണ് അതിനോടൊപ്പം തന്നെ ജിങ്കനോട് കളിക്കാൻ പറയുന്നത്. കാരണം ജിങ്കൻ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ആയിരുന്നു, പക്ഷെ നമ്മുടെ ടീമിനെതിരെ വളരെ മോശം പരാമർശം നടത്തി. അതുവഴി എല്ലാവരിലും വെറുക്കപ്പെട്ടവരും ചെയ്തിട്ടുള്ള ജിങ്കൻ ഇവിടെ വരികയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ജിങ്കനെ ഏറി കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാം. നമ്മൾ ഞാനിതേ സ്റ്റേഡിയത്തിനുള്ളിൽ സാധാരണ ബാംഗ്ലൂർ ഡെർബി മാച്ച് മാത്രമല്ല, മഞ്ഞപ്പുര ഒരു ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷിയാവുകയാണ്. ഏഷ്യ കണ്ട ഏറ്റവും ബിഗസ്റ്റ് ഇതിപ്പോ ഈ ഡെർബിയിലെ മൺബിയിലെ പോണ് സർപ്രൈസ് ആണ്. സ്റ്റേഡിയത്തില് പതിവ് പോലെ സ്റ്റേഡിയം ഫുള്ളല്ല, ഇന്നത്തെ കളിയിൽ മറ്റ് ക്രൗഡ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചാൻറ്റും കാര്യങ്ങളൊക്കെ ലൈവിൽ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇന്ന് ആവേശകരമായിട്ടുള്ളൊരു ഡിഫോർ റിവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ്. വാലിക്കുണ്ട് കൂടെ സെറ്റ്, ബന്ധപ്പെട്ട ടീമെല്ലാം അവിടെ റെഡിയാണ്. ഡിഫോർ റിവ്യൂ ചെയ്യാൻ പോവാണ്. ഈസ്റ്റ് ഗാലറി മുഴുവൻ നിറഞ്ഞിട്ട് പോയാണ്. ഇപ്പോൾ ഇങ്ങനെ സീനൊന്ന് കാണാം നമുക്ക്.
KBFC ആനന്ദം കാണാൻ പോവാണ്. ഇതാണ് ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു മൊമെന്റ് കേട്ടോ ഈ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടും കളിക്കാരും ഒന്ന് കാണുന്നത്. ഇവിടെ ഗ്യാലറിയിലുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്യാലറി ഫുള്ള് കൊടി പിടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് മന്നപ്പട മെമ്പേഴ്സ് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് സൈഡിലുള്ള എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. Thank you.
ഓ ജസ്റ്റ് പോസ്റ്റിൽ അടിച്ചു പോയി. പോളീസാണ് പോളീസാണ് ഒന്നും പറയാ. മഴവില്ലി ഇറങ്ങിയ പോലെ അടിക്കണം.
പാർട്ടിയാണ്, പ്ലെയേഴ്സ് എല്ലാവരും വന്നു. ഒരു കാര്യമായ ഗൂഢാലോചനയിലാണ് കൂടെ കൂടെ നിങ്ങളുടെ കയ്യിൽ എപ്പ ബോൾ കിട്ടിയാലും അപ്പൊ കൂടുതലോ. Yeah.
അടിച്ചു തുടങ്ങി. സ്റ്റേഡിയം മുഴുവൻ ഉണ്ടല്ലോ. മാച്ച് തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങുന്ന ആ ഒരു ആനന്ദം അടിപൊളിയായിട്ട് മാച്ചിന് ശേഷം ഇതും
ചാടുന്നവരുടെ ശ്രദ്ധയ്ക്ക് 500,000 രൂപ ഫൈനാണ്. അപ്പോൾ നമ്മുടെ എവേ ഫാൻസ് പോലും കളി തോറ്റിട്ട് സ്റ്റേഡിയം വിട്ട് പോവാതെ അവർ നമ്മുടെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം എൻജോയ് ചെയ്യണം. അപ്പോൾ നമ്മൾ പപ്പരവര ചെയ്യാൻ പോകണം കേട്ടോ. പപ്പരവര എല്ലാവരും തിരിഞ്ഞതും ഏച്ചോച്ചോ. കേട്ടോ ഒന്നും പറയാനില്ല, രോമാഞ്ചം എൻജോയ് ചെയ്തോ. Come on.
നമുക്കിനിപ്പോ നമ്മളെല്ലാവരും കൂടി പ്രസിഡന്റ് ബാക്കി നമുക്ക് അവിടെ ചെല്ലാം. നിങ്ങൾ തുടക്കത്തിൽ കണ്ടോ ഫ്ലാഗ് എല്ലാം എല്ലാവരിലോട് സ്പ്രെഡ് ചെയ്യണത്, അപ്പൊ അതെല്ലാം തിരിച്ച് ഒരു സ്റ്റാൻഡിലോട്ട് തിരിച്ചെത്തിക്കാനാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ കോർഡിനേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പോകുന്നതിന് മുന്നേ എല്ലാവരും ഫ്ലാഗ് തിരിച്ചേൽപ്പിക്കും. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഇവിടെ അധികം നേരം നിൽക്കണില്ല, നമ്മൾ ടീം ബസ്സിന്റെ അടുത്തിട്ട് പോകണേണ്. മാച്ചിന് ശേഷം എല്ലാവരും പ്ലെയറിനെ പ്ലെയേഴ്സിന് വെയിറ്റ് നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ബസ്, വെള്ള ബസ്, എന്തൊരു അവസ്ഥയാണ് നോക്കണേ. ബസ്സൊക്കെ പിന്നെ എന്ത് രസമാണ് കാണാൻ ടീം ബസ്. ഒരുമാതിരി സ്കൂൾ ബസ് പോലെയുണ്ട്, സ്റ്റിക്കറും കൂടി ഇല്ല നീ തീർന്നേനെ. നമ്മുടെ ടീം ബസ് പുറപ്പെടുകയാണ്. ഇങ്ങനെ ഫക്ക് വിളിക്കുന്നത് ഇറക്കാണ്ടത്, ചിങ്ങം പോയടാ പോയടാ മാളിക്ക പോയടാ. എന്റെ മോന അടിപൊളി കേട്ടോ, ഇതിലും വലിയ യാത്ര കൊടുക്കാനില്ല. സെറ്റ് സെറ്റ് ബസ്സിന്റെ പുറകെ പോട്ടെ പ്രതിഷേധം ഇങ്ങനെ. ഇന്നത്തെ മാച്ചിലെ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലായിരുന്നു. എസ്പെഷ്യലി ആ ഒരു ബാംഗ്ലൂർ ആയതുകൊണ്ടും ജിങ്ങം വന്നുകൊണ്ടും ആ ഒരു എന്താ പറയുക നശിപ്പിച്ചുള്ള ശരിക്കും. അതുപോലെ ആ പ്ലെയേഴ്സിനെ ഒരു ബാന്ത്രി ഡൗൺ ചെയ്തിട്ട് നമ്മൾ സ്കോർ ചെയ്ത് നമ്മുടെ പ്ലെയേഴ്സൊക്കെ എന്തൊരു ആത്മവിശ്വാസത്തിലാണ് കളിച്ചുകൊണ്ടിരുന്നതെന്നറിയോ. എന്തായാലും ഈ ഒരു കളി ഇവിടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് അടുത്ത കളിക്ക് ഞാനെന്തായാലും ഉണ്ടാവില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവല് പോവുകയാണ്.
അപ്പോൾ ആ ഒരു ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ചതിന് ഒരുപാട് സന്തോഷം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.